ഈശലിംബം 2023 ല് ഇനി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മുനീറാണ്. മുനീർക്ക നാട്ടിൽ എവിടെ? നാട്ടിൽ പാലക്കാട്. പാലക്കാട്. പാലക്കാടുകാരുടെ മലയാളം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. നല്ലൊരു സ്ലാങ് ആണ്. പാലക്കാടാണ് ഞാൻ നല്ലേ പറയാ. ഒരു ഞാൻ മണ്ണാർക്കാട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഇതിനു മുന്നേ വേദികളിലൊക്കെ പെർഫോം ചെയ്തിണ്ടോ? ഇല്ല, അങ്ങനെ പണ്ട് സ്കൂളിൽ മദ്രസയിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഇപ്പോൾ ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇന്ന് മൈക്ക് അങ്ങോട്ട് എടുക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്ന് ഉഷാറായിട്ട് തന്നെ പെർഫോം ചെയ്യുക. ഓക്കെ, കൺഗ്രാറ്റ്സ്. VIP ഹെയർ കളർ ഷാംപൂ പ്രസൻസ് റീമ ഇശലിംബം 2023 കുവൈറ്റിലെ ഓഡിഷൻസ്. നമ്മളിപ്പോൾ അബ്ബാസിയ റിതം KMCC റിതം ഓഡിറ്റോറിയത്തിലാണുള്ളത്. മുനീറാണ് നമ്മളുടെ അടുത്ത കണ്ടസ്റ്റൻറ്റ്. നമ്മൾ ആക്ച്വലി ഇപ്പം എന്താ പറയുക, GCC-യിൽ ബാക്കി എല്ലാ രാജ്യങ്ങളും, അതായത് സൗദിയിലും ബഹ്റൈനിലും ഖത്തറിലും UAE-യിലൊക്കെ ഓഡിഷൻസ് കഴിഞ്ഞാണ് ഇപ്പോൾ കുവൈറ്റിലെത്തിയിരിക്കുന്നത്. എത്ര എത്ര നല്ല ഗായകരെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുനീർ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള റഹ്യാനത്ത് പറഞ്ഞ ഒരു ടീ പാടി, അതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അമ്പിളിച്ചേലുള്ള അമ്പർമാനമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരി ബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂനാരി ഹാജറ അമ്പിളിച്ചേലുള്ള ഇമ്പർമാനമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരി ബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂ തൂനാരി ഹാജറ സമ്പൂർണ ദീനിൽ തീളങ്ങൂമി ഹാജറ ത്യാഗങ്ങളേറെ സാഹിച്ചവി ഹാജറ സമ്പൂർണ ദീനിൽ തീളങ്ങൂമി ഹാജറ ത്യാഗങ്ങളേറെ സാഹിച്ചവി ഹാജറ ആരും പൂകഴ്ത്തുന്ന തൂമംഗ ഹാജറ അഹദായ നാഥന് സ്നേഹിച്ച ഹാജറ ജംജമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വാഫമറുവക്കാതയിലും പിവി ഹാജറ ജംജമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വാഫമറുവക്കാതയിലും പിവി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പർമാനമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരി ബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂ തൂനാരി ഹാജറ മുനീർ, യെസ്, എങ്ങനെയുണ്ടായിരുന്നു പാടിയത്? കുഴപ്പമില്ലാതെ പാടി എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നസീർ ജി, മുനീർ നന്നായിട്ട് തന്നെ പാടി. കുഴപ്പമില്ലാതെ പാടിയെന്ന് സ്വയം വിശ്വസിക്കുന്നു അല്ലേ? ആ ഒരു വിശ്വാസം എപ്പോഴും നല്ലതാണ്. നമ്മൾ പാടുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അത് എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൽ നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു വിശ്വാസം. അതൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ആ ടെൻഷനൊക്കെ അതിജീവിച്ച് പാടി എന്നാണ് തോന്നിയത്. പോരെ, ആ ഒരു വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം രക്ഷിക്കട്ടെ. അപ്പോൾ എപ്പോഴും നന്നായിട്ട് തന്നെ പാടും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Six.